ഹായ് കൂട്ടുകാരേ, ഞാനിപ്പോൾ നിൽക്കുന്നത് നാരായണത്ത് ഭ്രാന്തൻ്റെ മലമുകളിലാണ്. ഇന്ന് തുലാമാസം 1-ാം തീയതി, ഇവിടുത്തെ വിശേഷ ദിവസമാണ്. ഇവിടെ 10,000-ക്കണക്കിന് ഭക്തരാണ് ഇന്ന് ദർശനത്തിന് എത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ നടുവട്ടം എന്ന സ്ഥലമായിട്ടായി കാണുന്നത്. ഇവിടെ 1-ാം തീപ്പടി എന്നുള്ളൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രായരനല്ലൂർ മലയിലേക്ക് നടക്കാനുള്ള വഴിയുള്ളൂ. ഇവിടെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ്. ഇത് നമ്മുടെ രായരനല്ലൂർ മലയിലേക്കുള്ള കിഴക്കു ഭാഗത്തുനിന്നുള്ള വഴിയാട്ടോ. ഇതൊരു ഇടുങ്ങിയ വഴിയാണ്. ഇനി പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ മനയുടെ അടുത്ത് കൂടെ സ്റ്റെപ്പോട് കൂടിയൊരു വഴി മുകളിലേക്കുണ്ട്. അത് നല്ല വീതി കൂടിയ വഴിയാണ്. ഇത് നമ്മുടെ കിഴക്ക് ഭാഗത്ത് കൂടെ ഉള്ള വഴി ഇട്ടാ കുത്തനെ കയറണം. പാറയുടെ മുകളിൽ കൂടെ ഒക്കെ പൊത്തി പിടിച്ച് കയറണം. വളരെ റിസ്ക്കാണ്, നല്ല ബുദ്ധിമുട്ടാണ്. മഴ ഇല്ലാത്ത കാരണം വഴുക്കലില്ല, അല്ലെങ്കിൽ വഴുക്കലും ആയിട്ട് ആകെ ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണിത്. ആൾക്കാർ റിസ്ക് എടുത്തിട്ടാണ് കയറുന്നത്, മല കയറുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് കൂടെ സ്റ്റെപ്പുള്ള വഴിയുണ്ട്. എന്നാലും ആളുകൾ ഈ വഴി വരുന്നത്, നാരായണത്ത് ഭ്രാന്തൻ ഈ വഴിയാണ് കല്ലുരുട്ടി കയറ്റിയിരുന്നത്, ആ ഐതിഹ്യത്തിൻ്റെ പേരിലാണ് ഈ വഴി വരുന്നത്. അങ്ങനെ നമ്മൾ മലയുടെ മധ്യത്തിൽ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്രത്തോളം മുകളിലോട്ട് കയറാണ്ട് വളരെ റിസ്ക് എടുത്തിട്ടാണ് ആളുകൾ കയറി വരുന്നത്. കുത്തനെയുള്ള മലകയറ്റാട്ടോ. ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അസുഖിക്ക് നമ്മൾ നാരായണത്ത് ഭ്രാന്തനെ സമ്മാനിക്കണം കേട്ടോ. മൂപ്പര് വലിയ വലിയ പാറകളാണ് മലയുടെ മുകളിൽ ഉരുട്ടി കയറ്റി താഴേക്ക് തള്ളിയിട്ട് കൈകൊട്ടിച്ചിരിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ മലയുടെ മുകളിൽ എത്താറായിട്ടോ. ഏകദേശം ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മുടെ നാരായണത്ത് ഭ്രാന്തൻ്റെ പ്രതിമ അവിടെ കാണുന്നുണ്ട്. ഇനി കുറച്ചും കൂടി കയറാനുള്ളൂ. ഏകദേശം ഒരു 10 അടി കൂടി കയറിയാൽ നമ്മൾ ടോപ്പിലെത്തും കേട്ടോ. ആ കാണുന്നത് പ്രതിമയാണ്. അങ്ങനെ നമ്മൾ മലമുകളിൽ എത്തിയിട്ടോ. നാരായണത്ത് ഭ്രാന്തൻ്റെ പ്രതിമയുടെ അടുത്തെത്തി. ഒരുപാട് ഭക്തര് പ്രതിമയെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. നമ്മള് ഒരുപാട് ഹൈറ്റിലാട്ടോ ഈ മലയുടെ മുകളിൽ നിൽക്കുന്നത്. ഇതിന് ടോപ്പിലെത്തിയപ്പോഴാണ് ഹൈറ്റ് അറിയണത്. 1,000 അടിയോളം ഉണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കറക്റ്റ് നമുക്കറിയില്ല. എന്നാലും ഈ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന വ്യൂ ആണ് ആ കാണുന്നത്. നമ്മൾ ഒരുപാട് ഹൈറ്റിലാണ്. മലയൊക്കെ മഞ്ഞ് മൂടിയിട്ടാണ് കിടക്കുന്നത്. സമയം ഏകദേശം 8 മണിയൊക്കെയാണ് ഇപ്പോൾ സമയം. ആ കാഴ്ച കണ്ടില്ലേ, ആ ബിൽഡിങ്ങുകളും മലയൊക്കെ എത്രയോ താഴെയാണ്, നമ്മളെക്കാട്ടി എത്രയോ താഴെയാണ് ആ കാണുന്നത്. നമ്മൾ ടോപ്പിലാണ്. അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ട് കേട്ടോ. 10,000-ക്കണക്കിന് ഭക്തര് എത്തിയിട്ടുണ്ട്. പിന്നെ 2 വഴിയിലൂടെ ഭക്തര് മലയുടെ മുകളിലേക്ക് വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്ത് കൂടെ കുത്തനെ മല കയറി വരുന്നുണ്ട്. ഇനി പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റെപ്പ് കയറി വരുന്നുണ്ട് ഇതേപോലെ ഭക്തര്. ഈ കാണുന്ന ക്യൂ തൊഴാൻ നിൽക്കുന്ന ഭക്തരുടെ ക്യൂ ആണ് കേട്ടോ. ഇതിങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ക്യൂ ആണ്. ഈ പോകുന്ന വഴിയിൽ വഴിപാട് ഷീട്ടാക്കുന്നുണ്ട്. ഇവിടെ കൗണ്ടർ ഷീട്ടാ ഒരുപാട് കൗണ്ടറുകളിൽ ഷീട്ടാക്കി കൊടുക്കുന്നുണ്ട് വഴിപാട്. ഈ വഴി പടിഞ്ഞാറ് ഭാഗത്ത് കൂടെ ഉള്ള വഴിയാണ്. ഇതിൻ്റെ താഴെ ആമയൂർ മന ഉണ്ട്. ആ ആമയൂർ മനയുടെ ഫ്രണ്ടിൽ നിന്ന് താഴെ മുതൽ മുകളിൽ വരെ സ്റ്റെപ്പുകളായിട്ടുള്ളൊരു വഴിയാണ് ഈ കാണുന്ന വഴി. തൊഴാൻ നിൽക്കുന്ന ക്യൂ ആട്ടോ ഈ കാണുന്നത്. നല്ല തിരക്കാണ്, ഒരുപാട് നേരമായി ഭക്തര് ക്യൂവിൽ നിൽക്കുന്നു. വഴി പതുക്കെ പതുക്കെ നീങ്ങുന്നുള്ളൂ. ഇവിടെ ഭക്തര് ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യുകയാണ്. തൊഴുതിറങ്ങുന്ന ഭക്തര് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ തീർത്തും പ്രസാദം കൊടുക്കുന്ന സ്ഥലമാണ് കാണുന്നത്. നല്ലൊരു വൈബാട്ടോ. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹൈറ്റിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്.
ഇവിടെ പായസം കദളിപ്പഴം മലര് അതൊക്കെ വിതരണം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവര് മുരുകന്റെ വഴിപാടായ നാവില് ശൂലം തറച്ചിരിക്കുക കേട്ടോ. ഇവിടെ ഫ്രീ സംഭാര വിതരണം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ വന്നപ്പോ അത്ര തിരക്കുണ്ടായിരുന്നില്ല, ഇപ്പൊ നല്ല തിരക്കായിരിക്കണു. ക്യൂവിന്റെ അറ്റം കാണുന്നില്ല, ഒരുപാട് നീളായിരിക്കുന്നു ലൈന്. ലൈനൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ പോയിരിക്കണത്. അങ്ങനെ ഇവിടെ അയ്യപ്പൻ പാട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുത്തൊരു ടീം അയ്യപ്പൻ പാട്ട് കൂടി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങുന്ന വഴിയായിട്ടായി കാണുന്നത്. ഇത് ഓഫ് റോഡ് വഴിയാണ്. ഇവിടെ ട്രാക്ടർ, ഫോർ വീലർ, ജീപ്പ് അങ്ങനെയുള്ള വാഹനങ്ങളാണ് ഈ വഴി ഇറങ്ങുകയും കയറുകയും ചെയ്യുള്ളൂ. ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും ആവശ്യ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള മാത്രം വഴിയാണ്. ഇപ്പോൾ ഭക്തരെ ഇപ്പോൾ ഈ വഴി മാത്രമാണ് ഇറക്കി വിടുന്നുള്ളൂ. കിഴക്കും പടിഞ്ഞാറുമുള്ള വഴികളിലൂടെ ഇറക്കി വിടുന്നില്ല. അവിടെ മല കയറ്റം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അങ്ങനെ ഭക്തര് മല ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ മഴ ഇന്ന് നമ്മളെ കാത്തു. മഴ പെയ്തിട്ടില്ല, അത് കാരണം വഴിയിട്ട് ചളിപിളി വഴുക്കലൊന്നും ഇല്ലാതെ ഭക്തർക്ക് സുഗമമായിട്ട് ഇറങ്ങാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് ഇന്ന് നമുക്ക് കണ്ടിരിക്കുന്നത്. ഈ വഴി നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് ആമയോർമനയുടെ ഫ്രണ്ടിൽ നിന്ന് കോൺക്രീറ്റ് സ്റ്റെപ്പുകളോടെ കയറി വരുന്ന വഴിയാട്ടത്. ഇത് ഭക്തർക്ക് സുഗമമായി കയറി വരാം. നമ്മുടെ പഴനിയിലൊക്കെ കയറി പോകുന്ന പോലെ കയറി വരാനുള്ള ഒരു വഴിയാണ് ഈ വഴി. പകുതിയോളം ഉള്ള കോൺക്രീറ്റ് സ്റ്റെപ്പുകൾ, അത് കഴിഞ്ഞാൽ പിന്നെ പഴയ കാലത്തെ വെട്ടുകല്ല് കൊണ്ട് കെട്ടിയ സ്റ്റെപ്പുകളാട്ടോ. ഇത് പടിഞ്ഞാറ് ഭാഗത്ത് മലയുടെ മുകളിലുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ വഴി നമ്മുടെ ഓഫ് റോഡ് വഴിയാട്ടോ. ഈ വഴി കൂടെ മാത്രമാണ് ഇന്ന് ഭക്തരെ ഇറക്കി വിടുന്നത്. മറ്റുള്ള രണ്ട് വഴി കൂടെയും ഭക്തരെ ഇറക്കി വിടുന്നില്ല, പോലീസ് നിയന്ത്രണത്തിലാണ്. അങ്ങനെ മല ഇറങ്ങി വരുന്ന വഴിയിൽ കണ്ടൊരു വഴിയോര കാഴ്ചയായിട്ടായി കാണുന്നത്. ഈ ചേട്ടൻ മക്കാവ് എന്നൊരു പക്ഷീനെ കൊടുത്തിട്ടുണ്ട്. നല്ല ഇണക്കുള്ളൊരു പക്ഷിയാണിത്. ഇത് നമ്മുടെ തോളത്തൊക്കെ ഇരുന്ന് നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഈ ചേട്ടൻ നമ്മുടെ കയ്യിൽ നിന്നൊരു 20 രൂപയാണ് ഈടാക്കുന്നത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ തോളത്തൊക്കെ ഇരുന്ന് ഈ പക്ഷി നല്ല ഇണക്കുള്ളൊരു പക്ഷിയാണ്, ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ രായരനല്ലൂർ മല ഇറങ്ങി നമ്മൾ മെയിൻ റോഡിലെത്തിയിട്ടോ. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ വളാഞ്ചേരിയാണ്, ലെഫ്റ്റ് പോയാൽ കൊപ്പത്തേക്ക് എത്തും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം.